കാലത്ത് എന്ന ചിത്രത്തിന് ശേഷം ശ്രീ മുരളി ഗോപി എടുത്തിരി കഥയിൽ ശ്രീ അരുൺകുമാർ സംവിധാനം ചെയ്ത ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം തിയേറ്ററുകളിലെത്തി മികച്ച പ്രതികരണം നേടി പ്രദർശനം തുടരുന്ന ഈ ചിത്രത്തെക്കുറിച്ച് ഫോറം കേരളത്തോട് ആദ്യമായി സംസാരിക്കുന്നത് സംവിധായകൻ ശ്രീ അരുൺകുമാർ. നമസ്കാരം അരുൺ. നമസ്കാരം. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന പ്രതികരണം എങ്ങനെയാണ്? അതുപോലെ തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയുണ്ട്? വളരെ നല്ല റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. വളരെ നല്ലതെന്ന് മാത്രം പറഞ്ഞാൽ പോലും അതിന് ഒരു ഹ്യൂജ് റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്നും അതുപോലെ തന്നെ പ്രേക്ഷകരിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസും അതുപോലെ വളരെ സന്തോഷം ഉണ്ടാകുന്ന റെസ്പോൺസ് ഉണ്ട്. കാരണം അവരെല്ലാവരും എക്സൈറ്റഡ് ആണ് സിനിമ കണ്ടിട്ട്. അപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ളത് മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത് ബുദ്ധിയുള്ള പ്രേക്ഷകരാണ്. സോ അവർക്ക് നല്ല സിനിമകൾ അവരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അവർ എക്സൈറ്റഡ് ആണ്. സോ ആ രീതിയിൽ വളരെ മികച്ച പ്രതികരണമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ആദ്യ രണ്ട് ചിത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണ ശൈലി, അല്ലെങ്കിൽ പ്രമേയപരമായിട്ടും കഥാപാത്രങ്ങളുടെ കാര്യമെടുത്താലും ഒക്കെ തീർത്തും വ്യത്യസ്തമായ ചിത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം. ഒരു ഒരു സിനിമയുടെ വിജയത്തിന് അതിന്റെ തിരക്കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് അടിവരയിടുന്ന ചിത്രം കൂടിയാണിത്. എന്തു പറയുന്നു അതിനെ കുറിച്ച്? വളരെ കെട്ടുറപ്പുള്ള ഒരു തിരക്കഥയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൻ്റെത്. അതുകൊണ്ട് തന്നെ അതിന്റെ തീം ആണെങ്കിൽ പിന്നെ ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മള് പുതിയൊരു നറേറ്റീവ് സ്റ്റൈലാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് തന്നെയാണ് എന്റെ ഇതിനു മുമ്പുള്ള ചിത്രങ്ങളിൽ നിന്നുള്ള വ്യത്യാസം. ഇപ്പൊ കോക്ടെയിൽ എടുത്താണെങ്കിലും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണെങ്കിലും എന്തും വ്യത്യസ്തമായ ട്രീറ്റ്മെന്റും വ്യത്യസ്തമായ രീതിയിലാണ് കഥ പറഞ്ഞു പോയത്. അതുപോലെ തന്നെ അതിൽ ആ രണ്ട് ചിത്രങ്ങളിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ് ലെഫ്റ്റ് റൈറ്റ് നറേറ്റീവ് സ്റ്റൈൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് ശരിക്കും ഒരു പുതുമ എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ അല്ലെങ്കിൽ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പുതുമയേറെ ഒരു നറേറ്റീവ് സ്റ്റൈൽ. ഈ ചിത്രത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ കിട്ടുമ്പോഴും ഒരു വിഭാഗം ആളുകൾ ഈ ചിത്രത്തിന്റെ ഒരു പക്ഷേ രാഷ്ട്രീയമായ ഈ ചിത്രം അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പുലർത്തുന്നു. അത്തരം അഭിപ്രായങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത്തരം അഭിപ്രായങ്ങൾ ഇപ്പൊ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഓരോ പ്രേക്ഷകർക്കും ഓരോ രീതിക്കാണ് അത് അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതനുസരിച്ചാണ് അവരുടേതായ അഭിപ്രായങ്ങൾ അവരറിയിക്കുന്നത്. ആ ഒരു ഭാഗം ഒരു പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അത് ഈ സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു ഭാഗം മാത്രമാണ്. പ്രധാനപ്പെട്ട പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളുടെ കഥ പറയുന്ന സിനിമയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അതിൽ റോയ് ജോസഫ് ഉണ്ട്, പി കെ ജയനും സഹദേവനും. അപ്പൊ ഇതില് സഹദേവൻ എന്ന് പറഞ്ഞ കഥാപാത്രം രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന്റെ പ്രമേയത്തിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിന്റെ സിനിമയിൽ രാഷ്ട്രീയം ഒരു ഭാഗമാണ്. അപ്പൊ അത് അത് കണ്ടിട്ട് അവര് അവർക്ക് റിഫ്ലക്ട് ചെയ്യുന്ന എന്താണ് അതാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു 95 എന്ന് പറയാൻ പറ്റില്ല, ഒരു 98% ഓഫ് ആളുകളും പ്രേക്ഷകരും ഇത് കണ്ടിട്ട് പറഞ്ഞിട്ടുള്ള അവരുടെ ഇന്നത്തെ ലൈഫിൽ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് കണ്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്. അല്ലാതെ അവര് അതിനെ ഒരു രാഷ്ട്രീയ ചിത്രമായിട്ടോ ഒന്നും അതിനെ കാണുന്നില്ല. പിന്നെ ലെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടുള്ള പോലെ ഉള്ള കേരള രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സിനിമയല്ല അത്. പ്രേക്ഷകർ തന്നെയാണ് അത് അഭിപ്രായപ്പെടുന്നത്. ഇപ്പൊ താങ്കൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ മിക്ക സിനിമകളും തുടങ്ങുമ്പോൾ എഴുതി കാണിക്കുന്ന പോലെ ഈ ചിത്രത്തിലെ കഥയും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും സാങ്കല്പികമാണ് എന്ന് അങ്ങനെ പറയാമെങ്കിൽ കൂടി ഈ ചിത്രത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സഹദേവൻ എന്ന കഥാപാത്രത്തിന് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖനായ നേതാവിന്റെ ശ്രീ പിണറായി വിജയന്റെ ഒരു ഛായ ഉണ്ട് എന്നുള്ള നിലയിലാണ് വിമർശനങ്ങൾ വരുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ സംസാരിക്കുന്ന ഒരു ചിത്രം, അതുപോലെ തന്നെ ശ്രീ വി എസ് അച്യുതാനന്ദൻ എന്റെ ഛായയുടെ ഒരു കഥാപാത്രം കടന്നു വരുന്നു. അപ്പോൾ ഇത്തരം വ്യക്തികളെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തെ ഒന്നടങ്കം കരുകാരി തേക്കുന്ന തരം ഒരു സമീപനം താങ്കൾ ഈ ചിത്രത്തിൽ പുലർത്തി എന്നുള്ളതാണ് വിമർശനം. എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം? അല്ല, അങ്ങനെ ഞാൻ പ്രതികരിക്കുന്നേയില്ല. കാരണം ഇത് ഒരു സിനിമ മാത്രമാണ്, ദിസ് എ വർക്ക് ഓഫ് ഫിക്ഷൻ. അപ്പൊ അതില് ആരെയും ഒരു പാർട്ടിയെയും കരിവാരിത്തേക്കാനോ അല്ലെങ്കിൽ വ്യക്തിപരമായ ആരെയും കരിവാരിത്തേക്കാനോ ഒന്നും ഇതിൽ ശ്രമിച്ചിട്ടില്ല. ഇതിലെ സിമിലാരിറ്റീസ് എന്നൊക്കെ പറയുന്നത് അത് അവർക്ക് അവരുടെ എന്താ പറയാ, അവർ സിനിമ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഐഡിയാസ് ഉള്ള റിഫ്ലക്ഷൻസ് മാത്രമാണ്. അതല്ലാതെ
ഇതിന് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സിനിമ മാത്രമാണ്, ഇത് എല്ലാവരും കാണേണ്ട ഒരു ഒരു എന്താ പറയാ ഒരു എന്റർടൈൻമെന്റ് മീഡിയമാണിത്. അപ്പൊ അതിൽ കൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കഥയാണ്. അപ്പം അത് മൂന്ന് വ്യക്തികളുടെ കഥ, മൂന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള അവരുടെ ചെറുപ്പകാലത്ത് അവരനുഭവിച്ച കാര്യങ്ങളും അവരുടെ ശരികളും, അവരതിൽ നിന്ന് വളർന്നു വരുമ്പോൾ അവർ കുട്ടിക്കാലത്ത് അനുഭവിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ അവരുടെ അനുഭവങ്ങൾ കൊണ്ടുള്ള അവർ പഠിക്കുന്ന പല കാര്യങ്ങളാണ് അവരുടെ കാഴ്ചപ്പാട്. അതിലെ ശരികൾ, ആ ഒരുപാട് ശരികളുടെ സിനിമയാണത്. അതല്ലാതെ ഈ പറഞ്ഞ വിമർശനത്തിന് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. ഞാൻ അതിനോട് പ്രതികരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ എടുത്തത് ഒരു സിനിമ മാത്രമാണ്. അത് സിനിമ സിനിമ പോലെ കാണാൻ കഴിയണം എന്നുള്ളതാണ്. അത് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഫീഡ്ബാക്സിലും എനിക്ക് 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 പറയാനുള്ളതാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഫീഡ്ബാക്സിലും അത് തന്നെയാണ് എനിക്ക് വളരെ വ്യക്തമായി. ആളുകൾ ആ സിനിമ എൻജോയ് ചെയ്യുകയും അതിലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇല്ലാതെ തന്നെ, ഈ പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമല്ല, അങ്ങനെ ആ സിനിമ മുഴുവൻ അത് മാത്രമായിരിക്കും, അതേയല്ല. ഇവരെ കാട്ടിയും ഒരുപാട് ജീവിതങ്ങൾ, ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ, അങ്ങനെ ഒത്തിരി ഒത്തിരി ലൈഫ് ഉണ്ട് അതിനകത്ത്. സംവിധായകൻ എന്ന നിലയിൽ എന്തുകൊണ്ട് ഈ ചിത്രം കാണണം എന്നാണ് പ്രേക്ഷകരോട് താങ്കൾ പറയുന്നത്? എനിക്ക് പ്രേക്ഷകരോട് പറയുന്നത് സംവിധായകൻ എനിക്ക് ഈ ചിത്രം കാണണം എന്ന് പറയേണ്ടത് ഈ ചിത്രം നിങ്ങളുടെ ലൈഫിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ കാഴ്ചപ്പാട്. റെവല്യൂഷൻ ഇസ് ഹോം മേഡ് എന്നാണ് ഞാൻ ഇതിന്റെ ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് തന്നെയാണെങ്കിലും എന്ത് ചിന്താഗതിയും ഇന്നത്തെ സോഷ്യൽ സർക്കംസ്റ്റാൻസസ് അതൊരു ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു നാലഞ്ച് പേരിലോ അടങ്ങുന്നില്ല. ഓരോ കുടുംബത്തിലും അതിൻ്റെതായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന തന്നെയാണ് ഇന്നത്തെ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ സോഷ്യൽ സെനാറിയോ എന്ന് പറയുന്നത്. സോ അതിൽ നമ്മൾ ഓരോ പ്രേക്ഷകരോട് കാണുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻസ് അവൻ ചുറ്റും കാണുന്നു, അല്ലെങ്കിൽ അവൻ അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ആ അവൻ ചുറ്റും കാണുന്ന ക്യാരക്ടറിൽ കൂടി ഈ ക്യാരക്ടറുകളിൽ നിന്ന് ഈ സിനിമയിൽ നിന്നും അതിന്റെ റിഫ്ലക്ഷൻസ് വരുന്നു. അതിനുവേണ്ടി ഈ സിനിമ കാണാം. എന്താണ് താങ്കളുടെ പുതിയ പ്രൊജക്ട്? താങ്കൾ നിർമ്മാണ രംഗത്തേക്കും കടക്കുന്നു എന്ന് കേട്ടിരുന്നു, പുതിയ പ്രൊജക്ടുകളെ കുറിച്ച് പറയാമോ? ഒരു സിനിമ ചെയ്യുന്നുണ്ട്, അത് ഈ മാസം അവസാനമാണ് അതിന്റെ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സംവിധാനം ചെയ്യുന്നത് ശംഭു എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടറാണ്, ഫസ്റ്റ് ടൈം ആണ് ഡയറക്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ സംവിധാനം ചെയ്യാമെന്ന് അടുത്ത സിനിമ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫഹദ് ഫാസിലും മുരളിക്കോവിയും അതിൽ ലീഡ് ക്യാരക്ടർ, ബാക്കി കാസ്റ്റിംഗ് നടന്നു വരുന്നതേ ഉള്ളൂ. അത് എഴുതുന്നത് ജയമോഹനാണ്, നമ്മുടെ അങ്ങാടിത്തൊരു കടൽ ഒഴിമുറിയിലൊക്കെ എഴുത്തുകാരൻ ജയമോഹനാണ് എന്റെ. വളരെയധികം നന്ദി അരുൺ. ഈ ചിത്രം ഒരു വലിയ വിജയമാകട്ടെ. നിർമ്മാതാവ് എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ പിന്തുണ ലഭിക്കട്ടെ, വിജയങ്ങളാകട്ടെ, തങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചിത്രത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തും ഇതിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്ത ശ്രീ മുരളിഗോപിയാണ്. നമസ്കാരം ശ്രീ മുരളിഗോപി. നമസ്കാരം. അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ചിത്രത്തിന് ഗംഭീരമായിട്ടുള്ള അഭിപ്രായമാണ് ലഭിക്കുന്നത് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന്. വളരെ മികച്ച ഒരു തിരക്കഥ, അത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥാരചന? ഇതിന്റെ ബേസിക് തീം എന്ന് പറയുന്നത് തീക്ഷ്ണമായ ബാല്യകാല അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ ദീപം കൊളുത്തി മുന്നേറുന്ന മൂന്ന് വ്യക്തിത്വങ്ങളുടെ കഥയായിട്ടാണ് ആദ്യം ഇത് രൂപപ്പെട്ടത് മനസ്സിൽ. മൂന്ന് വ്യക്തികൾ കാലത്തിന്റെ മൂന്ന് കോണുകളിൽ നിന്നും പുറപ്പെട്ട് വർത്തമാന കാലത്ത് കൂടിച്ചേരുന്നതിന്റെ കഥയായിട്ടാണ് ലെഫ്റ്റ് റൈറ്റ് ആദ്യം എന്റെ മനസ്സിൽ വന്നു വീഴുന്നു. കൈതേരി സഹദേവൻ, റോയ് ജോസഫ്, പി കെ ജയൻ എന്ന ഈ മൂന്ന് കഥാപാത്രങ്ങളുടെയും കൂടിച്ചേരൽ, ഇതായിരുന്നു ആദ്യത്തെ ബീജം. പിന്നെ ചുവപ്പ് എന്ന നിറം ഇതിന്റെ ഒരു തീമാറ്റിക് കളറായിട്ടും മനസ്സിൽ ആദ്യം രൂപപ്പെട്ടിരുന്നു. ചുവപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ചുവപ്പിന് ഒരുപാട് അർത്ഥങ്ങൾ കൊടുക്കാം. ചുവപ്പ്
പ്രതിഷോധത്തിന്റെ നിറമാണ്, ചുവപ്പ് പ്രതികാരത്തിന്റെ നിറമാണ്, ചുവപ്പ് ദേഷ്യത്തിന്റെ നിറമാണ്, കോപത്തിന്റെ നിറമാണ്, ചുവപ്പ് പനിനീർപ്പൂവിന്റെ നിറമാണ്, ചുവപ്പിന് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തലങ്ങളുള്ള ഒരു നിറത്തിനെ ഇതിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദിസ് ബേസിക് പ്രിമൈസ്. ഈ മൂന്ന് ബാല്യകാലങ്ങൾ മൂന്ന് തരം തീക്ഷണാനുഭവങ്ങളിലൂടെ തുടങ്ങി, ചുവപ്പിന്റെ മൂന്ന് വെർഷൻസിലൂടെ തുടങ്ങി, ചുവപ്പിലൂടെ യാത്ര ചെയ്ത് ചുവപ്പിന്റെ പല വ്യതിയാനങ്ങളിലൂടെ സഞ്ചരിച്ച് മൂന്ന് ചുവന്ന ബിന്ദുക്കളായി ഒരുമിച്ച് ചേരുന്ന കഥയാണ് ലെഫ്റ്റ് പറയുന്നത്. അതാണ് എന്റെ തീം ബേസിക്കലി. അതായിരുന്നു എന്റെ ചലഞ്ച്. ഈ ഈ തീമാറ്റിക് കളറിനെയും ഇതിന്റെ ഇതിന്റെ ബേസിക് പ്രിമൈസിനെയും, അതായത് ചൈൽഡ്ഹുഡ് ഇംപ്രഷൻസ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു, വ്യക്തിയുടെ സ്വഭാവം നിർണയത്തിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നൊക്കെയുള്ള ആലോചനകളാണ് ലെഫ്റ്റിന്റെ ഉള്ളടക്കം. അത് തന്നെയായിരുന്നു എന്റെ ചലഞ്ച്. ഞാൻ അരുണിനോട് ചോദിച്ച ചോദ്യം താങ്കളോട് കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടും. കാരണം ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിക്കുന്ന ചിത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം. ഈ അടുത്ത കാലത്ത് എന്ന ചിത്രം ഇറങ്ങിയപ്പോൾ ആ ചിത്രത്തിന് വളരെ മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. പക്ഷേ അതിലെ ഒരു കഥാസന്ദർഭം വിമർശനം ചില കോണുകളിൽ നിന്ന് എങ്കിലും വിമർശനങ്ങൾക്കിടയാക്കി. ഞാൻ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ താങ്കൾക്ക് അറിയാവുന്നതുപോലെ ആ ചിത്രത്തിലെ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു 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 പരിശീലന നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു കഥാപാത്രം നിസ്സഹായാവസ്ഥയിൽ എത്തിച്ചേരുന്നു എന്നുള്ള ഒരു രംഗം താങ്കൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ നൽകുകയുണ്ടായി. തിരുവനന്തപുരത്തെ ഒരു 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 സായാഹ്നത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു രംഗം, അത് ഞാൻ ആ സിനിമയിൽ കാണിച്ചു അല്ലെങ്കിൽ ആ തിരക്കഥയിൽ ഉൾപ്പെടുത്തി എന്നാണ് താങ്കൾ അതിൻ്റെ ഒരു വിശദീകരണം നൽകിയത്. അത് കഴിഞ്ഞപ്പോൾ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം, താങ്കൾ ഇപ്പോൾ ചുവപ്പ് എന്ന നിറത്തിന്റെ വിവിധ അർത്ഥതലങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയുണ്ടായി. കോപം അല്ലെങ്കിൽ പനിനീർപ്പൂവിന്റെ നിറം എന്നൊക്കെ താങ്കൾ പറയുകയുണ്ടായി, പ്രതികാരം പ്രതിഷേധം ഒക്കെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ നേതാക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആണ് ചിത്രം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഒരു സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ട താങ്കൾ ഈ ചിത്രത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് ഒരു വിഭാഗ നിരൂപകരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് താങ്കൾക്ക് ഇതിനോട് എങ്ങനെയാണ് തിരക്കഥാകൃത്ത് നിലയിൽ താങ്കൾ പ്രതികരിക്കുന്നത്? അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടിയും ചെയ്ത ഒരു സിനിമ അല്ല ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടും ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിയോടും വളരെയധികം അതിനോട് വളരെയധികം ബഹുമാനമുള്ള ഒരാളാണ് ഞാൻ. ചുവപ്പിനോടും റെഡ് സല്യൂട്ടിനോടും അത്യധികം ബഹുമാനത്തോടുകൂടി എടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇതില് ഈ മറ്റു പറഞ്ഞ ഈ കാവ്യവൽക്കരണം എന്നൊക്കെ പറയുന്ന വാക്കുകൾ ചുമ്മാ എടുത്ത് കല്ലെടുത്ത് എറിയുമ്പോൾ എറിയുന്ന ഒരു ഒരു സമയമാണിത്. ആര് എന്ത് പറയുന്നു എന്ന് നോക്കാതെ അല്ലെങ്കിൽ പൂർണ്ണമായ ചിത്രം കാണാൻ കൂട്ടാക്കാതെ നമുക്കിഷ്ടമുള്ളത് മാത്രം ചികഞ്ഞെടുത്ത് കാണുകയും അതിൽ നമുക്കിഷ്ടമുള്ള അർത്ഥങ്ങൾ മാത്രം കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകൾ പറയുന്ന അഭിപ്രായങ്ങളാണ് ഇതൊക്കെ. പൂർണ്ണമായ ചിത്രം കാണാൻ ശ്രമിച്ചാൽ, നമ്മൾ കാണിച്ച പൂർണ്ണമായ ചിത്രം കാരണം കാണാൻ ശ്രമിച്ചാൽ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് ഒരു മനുഷ്യന്റെ വീക്ഷണകോണിൽ നിന്ന് എടുത്തിട്ടുള്ള സിനിമയാണ്. ഇതില് പ്രത്യേകിച്ച് ആരെക്കുറിച്ചോ ഒരു വ്യക്തികളെ കുറിച്ചോ ഒന്നും പരാമർശിക്കപ്പെടുന്നില്ല. ഇതൊരു ടോട്ടൽ വർക്ക് ഓഫ് ഫിക്ഷൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. അങ്ങനെ പറയുമ്പോഴും ഒരുപക്ഷെ ചില കഥാപാത്രങ്ങൾക്ക് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുടെ ഛായ വരുന്നു, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ചിത്രത്തിൽ പരാമർശിക്കപ്പെടുന്നു എന്ന കാര്യം മുൻനിർത്തിയാണ് ഇത്തരം ആരോപണങ്ങൾ വരുന്നത്. അല്ല, ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെ തന്നെ ആരോപണങ്ങളെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ചുമതല കൂടി എനിക്കുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്റേതായ രീതിയിൽ പ്ലേസ് ചെയ്യാൻ, ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ആരോപണങ്ങൾ ഉണ്ടോ എന്ന് മാത്രം പരിശോധിച്ചാൽ മതിയല്ലോ. ഞാൻ
അരവണങ്ങൾ സാധൂകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അത് സാധൂകരിക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് വ്യക്തികൾ ഔട്ട്ലുക്സ് വ്യക്തികളെ ഓരോ കാഴ്ചപ്പാടിനും ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഇതിലെ കഥാപാത്ര രൂപീകരണം ഉണ്ടായിട്ടുള്ളത്. ഇതിലെ കഥാപാത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് അതിന് സാമ്യം എന്നുള്ളത് കണ്ടെത്തി അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഓരോ കാഴ്ചപ്പാടിനും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെ സമീപിച്ചാൽ ആ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് വ്യക്തി എന്ന് മാത്രമേ മനസ്സിലാക്കാൻ ഈ സിനിമയിലൂടെ സാധിക്കൂ. ഇതിന്റെ മറ്റൊരു വശം, ഒരുപക്ഷെ ഈ സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ഉള്ള ഒരു ഒരു വിലങ്ങുതടി എന്നുള്ള നിലയിലാണോ ഇത്തരം പ്രതിഷേധങ്ങളെ താങ്കൾ കാണുന്നത്? ഒരുപക്ഷെ ഇതിനു മുൻപും ഇത്തരം ഒരുപക്ഷെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ടാവാവുന്ന വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതിനെ ഭയക്കേണ്ട കാര്യവുമില്ല, അതിനെ ഇല്ലാതാക്കേണ്ട കാര്യവുമില്ല. വിമർശനങ്ങൾ വരണം, വിമർശനങ്ങൾ വരട്ടെ, അത് അതിന്റേതായ ആരോഗ്യകരമായ സിറ്റുവേഷൻസിൽ അത് നടപ്പിലാക്കിക്കൊള്ളട്ടെ എന്നതാണ്. എനിക്കിതുവരെ യാതൊരു തരത്തിലുള്ള ഉപദ്രവം തോന്നിക്കുന്ന ഒരു സാധനവും ഉണ്ടായിട്ടില്ല, ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടില്ല. വിമർശകർ നല്ലത് തന്നെയാണ് ഒരു സമൂഹത്തിന്, ആരോഗ്യകരമായ ഒരു ട്രെൻഡ് തന്നെയാണ് വിമർശനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റും ഇപ്പൊ ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിന്റെ തിരക്കഥ താങ്കൾക്ക് ഒരുപാട് അംഗീകാരങ്ങൾ നേടിത്തന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിന്റെ തിരക്കഥയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ താങ്കളുടെ ഉത്തരവാദിത്തം കൂടുകയാണോ? എങ്ങനെയാണ് താങ്കൾക്ക് അതിനെ കുറിച്ച് ഉള്ള ഒരു സ്വയം ഒരു വിലയിരുത്തൽ, അല്ലെങ്കിൽ പുതിയ ഇനി അടുത്ത ചിത്രങ്ങൾ വരുമ്പോൾ അത് എത്രത്തോളം കൂടുതൽ ഉത്തരവാദിത്തം താങ്കളെ ഏൽപ്പിക്കുന്നു? ഞാൻ ഓരോ വർക്ക് ഓഫ് എന്റെ ഓരോ ക്രിയേറ്റീവ് വർക്കിനെയും ഞാൻ സമീപിക്കുന്നത് ഒരു വളരെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്ക് എന്നുള്ള നിലയിൽ തന്നെയാണ്. ഓരോന്നും പുതിയ ചലഞ്ചാണ്, ഓരോന്നും പുതിയ വാതായനങ്ങൾ തുറക്കുന്ന പ്രോസസ്സാണ്. അപ്പൊ അതിനെ എല്ലാത്തിനെയും ഒരു ഒരു തുടക്കക്കാരന്റെ മനസ്സോടുകൂടിയും അത്രത്തോളം തന്നെ വിനയത്തോടും കൂടിയുമാണ് ഞാൻ സമീപിക്കുന്നത്. അതുകൊണ്ട് പ്രഷേഴ്സ് ഇല്ല, എനിക്ക് വളരെയധികം ചലഞ്ചസ് ഉണ്ട് തന്നെ. താങ്കൾ ഒരു മികച്ച തിരക്കഥാകൃത്ത് എന്നതിനൊപ്പം ഒരു നല്ല നടൻ കൂടിയാണെന്ന് ഇതുവരെയുള്ള കഥാപാത്രങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ഈ അഭിനയം, തിരക്കഥാരചന, ഈ രണ്ട് കാര്യങ്ങളിൽ ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ഏതാണ് താങ്കൾക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എന്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഇത് രണ്ടും വളരെ ആകസ്മികമായി എന്നിൽ വന്നു ചേർന്നിട്ടുള്ള രണ്ട് സംഗതികളാണ്. ഞാൻ ഒരിക്കലും ഒരു തിരക്കഥാകൃത്താവുമെന്ന് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഡ്രീം ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ഒരു നടനാവുമെന്നും ഞാൻ അങ്ങനെ അങ്ങനെ കണ്ട് സ്വപ്നം കണ്ടിരുന്നില്ല. ഇത് രണ്ടും ആയി തീർന്നതാണ്. നടനാവുമ്പോൾ നടിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് മാത്രമേ ആലോചിക്കുന്നു. ഞാൻ എഴുതുമ്പോൾ എന്റെ ഫുൾ ഫോക്കസും എഴുത്തിലാണ് എന്നുള്ളത് ചോദിച്ചാൽ ഇതിലേതാണ് നല്ലതെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. ഇത് രണ്ടും ഞാൻ വളരെ എനിക്ക് എന്റെ കഴിവിന്റെ പരമാവധി ഞാനിതിന് രണ്ടിനും കൊടുക്കുന്നു. വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ രണ്ട് ജോലികളെയും ഞാൻ സമീപിക്കുന്നു എന്നത് മാത്രം. താങ്കൾ പുതുതായിട്ട് തിരക്കഥ എഴുതുന്ന ചിത്രങ്ങൾ, അല്ലെങ്കിൽ ഇനിയും അഭിനയിക്കുന്ന പുതിയ ചിത്രങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? ഞാനിപ്പോ കാഞ്ചി എന്നൊരു സിനിമയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർത്തിയാക്കിയ കന്യക ടോക്കീസ് എന്നൊരു സിനിമയുണ്ട്. അത് കഴിഞ്ഞ് അരുൺകുമാർ അരവിന്ദ് ജയമോഹൻ ടീമിന്റെ ഒരു സിനിമയിൽ ഫഹദ് ഫാസിലും ഞാനും പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. തിരക്കഥയിൽ ഇനി അടുത്തത് വരാൻ പോകുന്നത് രാജേഷ് പിള്ള സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ ശ്രീ മോഹൻലാൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ലൂസിഫർ എന്ന സിനിമയായിരിക്കും. അത് അടുത്ത വർഷം തുടക്കത്തിലുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ആ ചിത്രത്തെ കുറിച്ച് കേട്ടത് വളരെ വളരെ രസകരമായ ഒരു കഥാപാത്രം, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കും ലൂസിഫർ എന്ന ചിത്രത്തിന് ഉണ്ടാവുക എന്നാണ്. അതിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ കഴിയുമോ? ഓരോ തവണയും പുതിയ കണ്ടിട്ടില്ലാത്ത പുതിയ തരം പ്രോജക്ട്സിലോട്ട് തരണമെന്നാണ് എന്റെ ആഗ്രഹം. പുതിയ തരം കഥകളിലേക്കും പുതിയ തരം വിഷ്വൽ എക്സ്പീരിയൻസിലോട്ടും പുതിയതരം നറേറ്റീവ്സിലോട്ടും ഓരോ തവണയും കാലെടുത്ത് വെക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ.
ഈ അടുത്ത കാലത്തിൽ നിന്നും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു അനുഭവം ലൂസിഫറിലൂടെ നൽകാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ അത്രത്തോളം എനിക്ക് പറയാൻ പറ്റൂ, ബാക്കി അത് കണ്ടിട്ട് പ്രേക്ഷകരാണ് നിശ്ചയിക്കേണ്ടത്. വളരെയധികം നന്ദി ശ്രീ മുരളി ഗോപി. താങ്കളുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം വലിയ വിജയമാകട്ടെ. അതുപോലെ താങ്കൾ തിരക്കഥയെഴുതുന്ന ചിത്രങ്ങൾ, താങ്കൾ അഭിനയിക്കുന്ന ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ അംഗീകാരം നേടട്ടെ. താങ്കൾക്കും ഈ ചിത്രങ്ങളൊക്കെ അംഗീകാരങ്ങൾ നേടിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഫോറം കേരളത്തിന് വേണ്ടി ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. ഫോറം കേരളത്തിന്റെ എല്ലാ റീഡേഴ്സിനും പാർട്ടിസിപ്പൻസിനും എന്റെ ഭാവുകങ്ങൾ. നന്ദി, വളരെയധികം. അടുത്തതായി ഈ ചിത്രത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഇതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീ ഇന്ദ്രജിത്. നമസ്കാരം ഇന്ദ്രജിത്. നമസ്കാരം. വളരെ നല്ല അഭിപ്രായമാണ് താങ്കളുടെ കഥാപാത്രത്തെ കുറിച്ചും ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തെ കുറിച്ചും ലഭിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ ഒരു ഭാഗ്യം. മാത്രമല്ല റിവ്യൂസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നാണ് പല ഓൺലൈൻ റിവ്യൂസും അതുപോലെ നേരിട്ട് വിളിച്ച് പറയുന്നവരും ഒക്കെ പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് വലിയൊരു ഭാഗ്യം. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളൊന്നായിരുന്നു ഈ അടുത്ത കാലത്ത്. അപ്പൊ അത് കഴിഞ്ഞ് അതേ ടീം വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ മാനം മുട്ടയായിരുന്നു. പക്ഷെ അതിന്റെ മുകളിൽ ഞങ്ങൾക്ക് വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൈവാധീനവും ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി ഐ വെരി വെരി ഹാപ്പി. ഈ ചിത്രത്തിലെ കഥാപാത്രം ഒരു നടൻ എന്ന നിലയ്ക്ക് എത്രത്തോളം താങ്കൾക്ക് വെല്ലുവിളി ഉയർത്തി? വളരെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഇതിനു മുമ്പ് ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ പോർട്രേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം വേറൊന്നുമല്ല, ഇത് ഈ ഒരു ക്യാരക്ടറിന് ഒരു വൺ ലൈനിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഒരു ഡോർമൻ വോൾക്കാനോ പോലെ എന്നൊക്കെ പറയാം. കാരണം ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഒതുക്കി പിടിച്ചുകൊണ്ട്, ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ ഒതുക്കി പിടിച്ചുകൊണ്ട് ഒരു കുട്ടിക്കാലം മുതൽ ഈ ഒരു സിനിമയുടെ ബേസിക് തീം തന്നെ അതാണ്. കാരണം കുട്ടിക്കാലം എങ്ങനെ ഒരാളെ മോൾഡ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഹൗ എ ചൈൽഡ്ഹുഡ് ഇൻഫ്ലുവൻസസ് എ മാൻസ് ബിഹേവിയർ വെൻ ഹി ഈസ് ഗ്രോൺ അപ്പ് എന്നുള്ളതാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്ത് ഒരുപാട് തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്ന് പിന്നീട് കാലങ്ങൾക്ക് ശേഷം വളരെ ടഫൻഡായി, വളരെ സീസൻഡായി, എന്നാൽ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ വട്ടുജയൻ എന്ന് പറഞ്ഞ കഥാപാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സീനിൽ അഭിനയിക്കുമ്പോഴും ഓരോ ഡയലോഗ് പറയുമ്പോഴും അത് ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അത് പെർഫോം ചെയ്തതും. അതുപോലെ കാരണം വട്ടുജയന്റെ ക്യാരക്ടർ അങ്ങനെയാണ്, വളരെ ഇമ്പൾസീവ് ആണ്. ഒന്നിനെ പറഞ്ഞാൽ അത് അടുത്തതിനെ പൊട്ടിത്തെറിക്കുന്ന ഒരാൾ, എന്നാൽ പോലും ബേസിക്കലി ഒരു പാവമാണെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായ ഒരു ഡയമെൻഷൻ ഉള്ള ക്യാരക്ടർ ആയിരുന്നു അത് എല്ലാ രീതിയിലും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എന്റെ ഏറ്റവും ഇന്റൻസ് ക്യാരക്ടറിൽ ഒന്നായിട്ട് ഞാൻ ഡെഫിനറ്റ്ലി വട്ടുജയനെ ഞാൻ വിലയിരുത്തും. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു നടനെ ചേരി എത്താറില്ല. അപ്പോ ഇതിപ്പോ ഇനിയിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും വട്ടുജയൻ എന്ന കഥാപാത്രം എനിക്കൊരു എനിക്കൊരു മൈൽ സ്റ്റോൺ തന്നെയായിരിക്കും. മലയാളത്തിലെ പ്രേക്ഷകർ ഇന്നും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന മലയാളത്തിലെ നാഴികക്കല്ലുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പല ചിത്രങ്ങളും സൗഹൃദ കൂട്ടായ്മയിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ശ്രീ അരുൺകുമാർ, ശ്രീ മുരളി ഗോപി, അതുപോലെ താങ്കളും ഈ അടുത്ത കാലത്ത് എന്ന ചിത്രത്തിന് ശേഷം ഒന്നിക്കുന്ന ചിത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഈ ഒരു സൗഹൃദ കൂട്ടായ്മ ഈ ചിത്രത്തിന്റെ ഒരു വിജയത്തിന് എത്രത്തോളം സഹായമായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഞങ്ങളൊരു ടീം ഒരുമിച്ച് കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു സിനിമ ഒരുക്കി. അപ്പൊ ഈ വർഷം അതിലും നല്ലൊരു സിനിമ ഒരുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഡെഫിനറ്റ്ലി ഫ്രണ്ട്ഷിപ്പ് ഇപ്പൊ മുരളി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ എനിക്ക് മുരളി അറിയാം. പിന്നെ മുരളിയുടെ ആദ്യ സിനിമ എഴുതുന്നതിന് മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അന്ന് മുതലേ ഞങ്ങൾ പല സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യുകയും മുരളിയുടെയും എന്റെയും നമ്മുടെ രണ്ടുപേരുടെയും സിനിമയിലേക്കുള്ള ഒരു ടേസ്റ്റിനെ കുറിച്ച് സംസാരിക്കുകയും അങ്ങനെയുള്ള ഒരുപാട് ഡിസ്കഷൻസും ടോക്സും ഒക്കെ ഞങ്ങൾ തമ്മിൽ പണ്ടുതൊട്ടേ ഉണ്ടായിട്ടുണ്ട്. അരുൺകുമാറും ഞാനും വളരെ കോയിൻസിഡന്റ്ലി ഒരുമിച്ച് ഈ രംഗത്തേക്ക് വന്നവരാണ്. കാരണം ഞാന് എന്റെ അഭിനയരംഗം തുടങ്ങുന്നത്, ഐ മീൻ എന്റെ അഭിനയ ജീവിതം തുടങ്ങുന്നത് ഒരു ടെലി സിനിമയിലൂടെയാണ്. വിജയ് തമ്പിസാർ സംവിധാനം ചെയ്ത ഒരു ടെലി സിനിമ ആനി എന്നൊരു ടെലി സിനിമയിലൂടെയാണ് എന്റെ അഭിനയത്തിലേക്ക് ഞാൻ വരുന്നത്. അതേ ടെലി സിനിമ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് അരുൺകുമാറും ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പം ശരിക്കും ഞാനും അരുണും ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടവരാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഞാനും മുരളിയും ഈ പറഞ്ഞതുപോലെ 10-12 വർഷത്തെ പരിചയവും സൗഹൃദവും ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പോ ഡെഫിനറ്റ്ലി സൗഹൃദത്തിന്റെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗിവൻ ടേക്ക് എപ്പോഴും ഉണ്ടാവും. ഇപ്പം ആസ് എ ഡയറക്ടർ ആൻഡ് ആൻ ആക്ടർ ഞാനും അരുണും തമ്മിലൊരു ഒരു ഒരു വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു ഗിവൻ ടേക്ക് ഉണ്ട്. എന്ത് കാര്യങ്ങൾ സംസാരിക്കാനും എന്ത് തുറന്ന് സജഷൻസ് പറയാനും
ഒക്കെ ഒരു ഇംപ്രൊവൈസ് ചെയ്യാനും മറ്റുള്ള ഒരു സ്വാതന്ത്ര്യം ആസ് എൻ ആക്ടർ എനിക്ക് അരുണിനോട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. പിന്നെ മുരളി ആസ് എ റൈറ്റർ ഒരു കംപ്ലീറ്റ്ലി ഒരു ആക്ടേഴ്സ് റൈറ്റർ ആണ്. അതായത് തന്റെ കഥാപാത്രം എങ്ങനെയായിരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ നോക്കണം എന്ന് വളരെ വ്യക്തമായ ധാരണയുള്ള ഒരു റൈറ്ററാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു റൈറ്റർ നമ്മുടെ കൂടെ വന്നിരുന്ന് ആ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞു തരുമ്പോൾ, എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മുടെ കൺഫ്യൂഷൻസ് മാക്സിമം നമ്മൾ ഒഴിവാക്കണം. കാരണം നമുക്ക് നമ്മുടെ ജോലി കുറച്ചുകൂടി ഈസി ആവും. അപ്പൊ ഞാൻ ശരിക്കും ഇപ്പൊ ഈ അടുത്ത കാലത്താണെങ്കിലും ഇപ്പം ഈ സിനിമയാണെങ്കിലും മുരളി എങ്ങനെ അത് വേണം എന്നെടുത്ത് പറഞ്ഞോ അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ മുരളി സിനിമ കണ്ടിട്ട് എന്നെടുത്ത് പറഞ്ഞു ഇന്ദ്ര എക്സാക്ട്ലി ഞാൻ ഉദ്ദേശിച്ച പോലെയാണ്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഒരുപടി മുകളിൽ പോയി എന്ന് വരാൻ മുരളി എന്റെ അടുത്ത് പല സീനുകളും ഷോട്ടുകളും കണ്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോ അങ്ങനെയുള്ളൊരു വളരെ ഓപ്പൺ ആയിട്ട് സംവാദിക്കാനും സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഇംപ്രൂവൈസ് ചെയ്യാനും ഉള്ളൊരു സ്വാതന്ത്ര്യം സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് മൂന്ന് പേരുടെയും ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കഴിഞ്ഞ വർഷത്തെയും അതുപോലെ തന്നെ ഈ വർഷത്തെയും ഏറ്റവും മികച്ച രണ്ട് ചിത്രങ്ങൾ ഞാൻ ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ പോകട്ടെ, ഇതിലും നല്ല ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് നമുക്ക് സമ്മാനിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തൊക്കെയാണ് പുതിയ പ്രൊജക്ടുകൾ? പുതിയ പ്രോജക്ടുകൾ അടുത്ത് റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പടങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ പടം എന്ന് വിശേഷിപ്പിക്കേണ്ടത് എം ടി വാസുദേവൻ നായർ സാറും ഹരിഹരൻ സാറും ഒന്നിക്കുന്ന അടുത്ത സിനിമയാണ്. അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അത് ഓഗസ്റ്റിലാണ് റിലീസ് ചെയ്യുന്നത്. ചിത്രത്തിന്റെ പേര് ഏഴാമത്തെ വരവെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏതൊരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അവരുടെ ടീമിലൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത്. തീർച്ചയായും പഴശ്ശിരാജയ്ക്ക് ശേഷം അവർ വീണ്ടും ഒന്നിക്കുന്നു. അപ്പൊ ആ ചിത്രത്തിൽ പ്രധാന കഥാപാത്രം ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഓഗസ്റ്റിലാണ് ആ സിനിമ റിലീസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മുടെ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ സുനിൽ ഇബ്രാഹിമിന്റെ അരികിൽ ഒരാൾ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ അൻവറിന്റെ പ്രൊഡ്യൂസറായ രാജ് സക്രിയും നിർമ്മിച്ച് നവാഗത സംവിധായകനായ പ്രശാന്ത് മുരളി സംവിധാനം ചെയ്ത പൈസ പൈസ എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ റിലീസ് ആവാൻ റെഡിയായിരിക്കുകയാണ്. ഇത് കൂടാതെ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ ഞാനും മുരളി ഗോപിയും തന്നെ ഒരുമിച്ച് ഞങ്ങൾ വീണ്ടും ഇപ്പം ലെഫ്റ്റ് റൈറ്റിലതിന് ശേഷം വീണ്ടും അഭിനയിച്ചോണ്ടിരിക്കുന്ന സിനിമയാണ് ഇപ്പം ഷൂട്ടിംഗ് നടന്നിരിക്കുന്ന സിനിമ. അതിന്റെ പേര് കാഞ്ചി എന്നാണ്. ജയമോഹൻ ചേട്ടനാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ഒഴിമുറി എഴുതിയ ജയമോഹൻ ചേട്ടനാണ്. കൃഷ്ണകുമാറാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അങ്ങനെ കുറച്ചധികം പ്രോജക്ടുകൾ റിലീസ് ആവാനിരിക്കുന്നു. കുറച്ച് പ്രോജക്ടുകൾ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പൊ ഏതായാലും ഈ വർഷം എനിക്ക് തോന്നുന്നു 2013 എന്റെ കരിയറിൽ ഏറ്റവും മികച്ച വർഷമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം അത്രയധികം വ്യത്യസ്ത വേഷങ്ങളും വ്യത്യസ്ത സിനിമകളും എന്നാൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ട സിനിമകളിൽ ഇവിടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്താൻ സാധിച്ചു. അത് ഡെഫിനറ്റ്ലി വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ ആമയൻ കഴിഞ്ഞു, പിന്നെ ആമയൻ കഴിഞ്ഞു ആമയൻ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു വിജയമാണ്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് റൈറ്റിസ്റ്റും അതുപോലെ ഗംഭീര അഭിപ്രായം നേടി മുന്നേറുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനോട് ചേർത്ത് ഞാൻ ചോദിക്കട്ടെ, രണ്ടാമൂഴ് വന്ന സിനിമയെ സംബന്ധിച്ചിട്ടുള്ള ചില വാർത്തകൾ പല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. താങ്കളാണ് ആ ചിത്രത്തിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്നതെന്ന് എന്ന രീതിയിൽ വരെ ചില വാർത്തകൾ വന്നു. എന്താണ് ആ ചിത്രത്തെ കുറിച്ച് അതിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ? ഇല്ല, എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ ഒരു വാർത്ത ഇതുവരെ അങ്ങനെ കൺഫേംഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എടുത്ത് സംസാരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഹരിഹരൻ സാറ് ഈ പറഞ്ഞതുപോലെ ഏഴാമത്തെ വരവ് എന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുകയും അതിലെ എന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കുകയും എന്നെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു രണ്ടുപേരും, ഹരിഹരൻ സാറും എം ടി സാറും രണ്ടുപേരും. അപ്പം അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അവർ ഇനിയൊരു പ്രോജക്ട് ചെയ്യുമ്പോൾ എന്നെ കൺസിഡർ ചെയ്യും, അല്ലെങ്കിൽ ഇനിയും നമുക്ക് സിനിമകൾ ചെയ്യണമെന്ന് രണ്ടുപേരും എന്റെ അടുത്ത് പറയുകയുണ്ടായി. അപ്പൊ അത് രണ്ടാമൂഴമാണ്, രണ്ടാമൂഴത്തിന് ഡിസ്കഷൻസ് നടക്കുകയാണ്. അപ്പൊ അത് എപ്പോഴാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ്, എപ്പോഴാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആകുന്നൊന്നും തീരുമാനമായിട്ടില്ല. പക്ഷെ അങ്ങനെ എന്നെ വെച്ച് അങ്ങനെ ഒരു ആ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് തെറ്റാണ്. കാരണം എന്റെ അടുത്ത് ഇവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ സിനിമയുടെ ഒരു ഭാഗം ഞാൻ ചിലപ്പോൾ ആയേക്കാം. കാരണം അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളുള്ള സിനിമയാണ്, ഒരുപാട് ക്യാരക്ടേഴ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള സിനിമയാണ്. അപ്പൊ ഡെഫിനറ്റ്ലി അപ്പൊ ഈ സിനിമയിൽ ഇപ്പൊ ഞാൻ ആ ഒരു കൂട്ടുകെട്ടിന്റെ ഒപ്പം ഞാൻ പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ അടുത്തൊരു സിനിമയിൽ നല്ലൊരു വേഷം എനിക്ക് ആ സിനിമയിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ. മാത്രമല്ല രണ്ടാമൂഴം ഒരുപാട് ടോക്ക്ഡ് അബൌട്ട് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എനിക്ക് തോന്നുന്നു എന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ആയി വരുമ്പോൾ അല്ലെങ്കിൽ അത് തുടങ്ങുമ്പോൾ ഇനിയും സമയം എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തമായ ധാരണ ആ പ്രോജക്റ്റിനെ കുറിച്ച് എനിക്കില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഈ ഒരു ടീമിന്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, വീണ്ടും വർക്ക് ചെയ്യാമെന്നാണ് അവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. വളരെയധികം നന്ദി ഫോറം കേരളത്തോട് സംസാരിച്ചതിന്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രം വലിയ വിജയമാകട്ടെ, അതുപോലെ വരാനിരിക്കുന്ന പ്രൊജക്ടുകൾക്കൊക്കെ വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.